കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. തനിക്കിപ്പം മനസ്സിലാകില്ല. ഒരുപാട് ആളുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സംഭവങ്ങളും ടി വിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുക. ഞാനിപ്പോഴാണല്ലേ ഓർക്കുന്നത്, ഫൈവ് ഫിംഗേഴ്സ് ഫോണിലൂടെ വിളിച്ചു പറഞ്ഞ ലൈവ് ഷോയുടെ അർത്ഥം. ചതി, റോസി മരിച്ചിട്ടില്ലെന്ന് ഓർത്ത് സാർ ആശ്വസിക്കണ്ട. റോസി മരിച്ചു കഴിഞ്ഞു. അവളെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. ആ കൊലക്കുറ്റം ഞങ്ങളുടെ മേൽ കെട്ടിവെക്കാൻ തെളിവും സാക്ഷിയും ഉണ്ടാക്കിയ സ്റ്റീഫൻ. ഈ നഗ്നമായ തെളിവുകൾക്ക് മുമ്പിൽ നിന്ന് നിങ്ങൾക്കിനി രക്ഷയില്ല. നിങ്ങൾ പിടിക്കപ്പെട്ടു കഴിഞ്ഞു. സോ മിസ്റ്റർ സ്റ്റീഫൻ തോമസ്, യു ആർ അണ്ടർ അറസ്റ്റ്. മൈ ഗോഡ്. ശരത്ചന്ദ്രൻ, ഈ സംഭവം കണ്ട് നിങ്ങളാരും ഞെട്ടരുത്. ഇത് നടന്നു കഴിഞ്ഞ ഒരു സംഭവം തെളിയിക്കാൻ പുനരാവിഷ്കരിക്കപ്പെട്ട അതേ സംഭവത്തിന്റെ ഡമ്മി ഇൻസിഡന്റ് ആണ്. ഇത്രയും നാൾ നിങ്ങൾ കണ്ടത് ഇപ്പോൾ എല്ലാവരും നേരിട്ട് കാണാനിടയായത് യഥാർത്ഥ റോസിയല്ല. ഇവൾ റോസിയല്ല, റോസിയുടെ മുഖാവരണം അണിഞ്ഞ മറ്റൊരാളാണ്. ഇവൾ ജ്യോതി, താൻ ഏറെ ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും ചെയ്യുന്ന അഞ്ച് കൂട്ടുകാരെ രക്ഷിക്കാൻ റോസിയുടെ വേഷം കെട്ടിയ ഒരു യഥാർത്ഥ കൂട്ടുകാരി. വിചിത്രമായ ഒരു കൊലക്കേസ് തെളിയിക്കാൻ അതിവിചിത്രമായ ഒരു നാടകം കളിച്ചതുകൊണ്ട് മാത്രമാണ് ഈ കേസിൽ സ്റ്റീഫൻ എന്ന യഥാർത്ഥ പ്രതി പിടിക്കപ്പെട്ടത്. മൈ ഗോഡ്, സ്റ്റീഫൻ. ഇങ്ങനെ ഒരു നാടകം ഇന്നലെ രാത്രി അരങ്ങേറിയില്ലായിരുന്നെങ്കിൽ ഇന്ന് നിരപരാധികളും നിഷ്കളങ്കരുമായ അഞ്ച് വിദ്യാർത്ഥികൾ ചെയ്യാത്ത കുറ്റത്തിന് ഇരുമ്പഴിക്കുള്ളിലാകുമായിരുന്നു. എന്നാലും ഞാൻ ഓർക്കുകയാണ് കുറേ നാളായി സ്കൂളിലും ബോർഡിങ്ങിലും നടന്ന സംഭവങ്ങൾ. ഈ കുട്ടികൾ നിരപരാധികളാണെങ്കിൽ ഇങ്ങനൊരു സാഹസത്തിന് എറിഞ്ഞു പുറപ്പെടേണ്ട കാര്യമുണ്ടായിരുന്നോ? വേറെന്തൊക്കെ നിയമത്തിൻ്റെ വഴികളുണ്ടായിരുന്നു? ഈ നാട്ടിൽ കുറ്റം ആരോപിക്കപ്പെടുന്ന ആളുകളെല്ലാം ഇങ്ങനെ പരസ്യമായിട്ട് നാടകം ക്രിയേറ്റ് ചെയ്തിട്ടാണോ നിരപരാധിത്വം തെളിയിക്കുന്നത്? നിരപരാധിത്വം കോടതിയിലല്ലേ തെളിയിക്കേണ്ടത്? ഒരു ചാനൽ പോലും ഇവർക്ക് കൂട്ടു നിന്നിരിക്കുന്നു. റോസിയുടെ പ്രയത്തെ കണ്ട് സാർ മുട്ടുകാല് തമ്മിൽ ഇടിച്ച് ഇവിടെ കിടന്ന് ഓടിയില്ലേ? അക്കാര്യം മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ സാർ എത്ര ശ്രമിച്ചു, എന്നാ പിന്നെ കോടതി പൊക്കി വിടാൻ? ചിലപ്പോ ചിലരെന്നല്ല കോടതി പോലും വിശ്വസിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചിലത് ചെയ്യേണ്ടി വരും. എടോ, തന്നോട് ഇവിടെ ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ, മിണ്ടാതിരിക്കണോ? കുരുവിള സാറെ, ഇയാള് പറഞ്ഞതിൽ എന്താ തെറ്റ്? ഈ കുട്ടികൾ ഇങ്ങനെ ഒരു നാടകം കളിച്ചെങ്കിൽ അത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, നിയമത്തിന്റെ എല്ലാ പിന്തുണയും ഇവർക്കുണ്ടായിരുന്നു ഇന്നലെ നടന്ന സംഭവത്തിന്. സ്റ്റീഫൻ എന്ന കൊലയാളിയെ നിയമത്തിന്റെ പിടിയിൽ അകപ്പെടുത്താൻ ഈ കുട്ടികൾ ഇന്നലെ ഇവിടെ ഇങ്ങനൊരു സാഹസത്തിന് ഇറങ്ങി പുറപ്പെടുന്ന കാര്യം ആ ചാനലിന്റെ മാനേജർ മിസ്റ്റർ ശിവൻ എന്നെ അറിയിച്ചിരുന്നു. ഇവരുടെ പദ്ധതി അറിഞ്ഞതോടെ സ്റ്റീഫന് പല കാര്യങ്ങളിലും നേരത്തെ സംശയമുണ്ടായിരുന്ന ഞാൻ ചാനൽ മാനേജരുമായിട്ട് എഗ്രിയുകയും ചെയ്തു.
അതിനിടയിൽ ഈ കുട്ടികൾക്ക് ചെറിയൊരു തെറ്റുപറ്റി. തെറ്റുപറ്റിയതല്ല, അറിഞ്ഞുകൊണ്ട് അവരത് ചെയ്തത്. ദീപ അവളെ ഇവരായിരുന്നു കിഡ്നാപ്പ് ചെയ്തത്. എനിക്കപ്പോഴേ സംശയം ഉണ്ടായി. ഞാൻ പിന്നെ ആരോടും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇവരിതല്ല, ഇതിലപ്പുറവും ചെയ്യും. പക്ഷെ മിസ്റ്റർ കുരുവിള, അതൊരു വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ആ കിഡ്നാപ്പ് എവരുടെ ഒരു നല്ല ലക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. ദീപ ഇപ്പൊ എവിടെയാ? ദീപയെ സുരക്ഷിതമായിട്ട് ഞങ്ങൾ കമ്മീഷണറുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. ഷീസ് ഓൾ റൈറ്റ്. സ്റ്റീഫനെ ഞങ്ങൾ ഇന്ന് തന്നെ കോടതിയിൽ പ്രസന്റ് ചെയ്യും. മാഡം, ഈ കുട്ടികളുടെ കാര്യത്തിൽ തെറ്റായിട്ടൊന്നും കാണാൻ ശ്രമിക്കരുത്. സ്വന്തം നിരപരാധിത്വം തെളിയിക്കാൻ അതിസാഹസികമായ 5 വിദ്യാർത്ഥികൾ നടത്തിയ ഒരു ഗുഡ് അറ്റംപ്റ്റ് ആയിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. പോലീസ് ഇവരെ വെറുതെ വിടുന്നു. പിന്നെ മാഡത്തിനോട് എനിക്കൊരു സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ട്. എന്താ? മാഡം, ഈ കുട്ടികളെ സ്കൂളിൽ തിരിച്ചെടുക്കണം. ടി സി കൊടുത്ത് ഇവരെ ഒരിക്കലും പറഞ്ഞയക്കരുത്. ഇവർ ഈ സ്കൂളിനൊരു അസറ്റായിരിക്കും. എന്നാ പിന്നെ വരട്ടെ മാഡം. ദൈവമേ, ഇപ്പോഴാ ശ്വാസം ഒന്ന് നേരെ വീണു. ഇവരെ തിരിച്ചെടുക്കണമെന്ന മാഡം എന്റെ അഭിപ്രായം. എടോ, ഇതിനൊക്കെ അഭിപ്രായം പറയാൻ താൻ ആരാ? ഇത് മാനേജ്മെന്റും പ്രിൻസിപ്പാളും തീരുമാനിക്കേണ്ട കാര്യമാണ്. മാഡം, ഇവരെ തിരിച്ചെടുക്കുന്ന കാര്യം ഒന്നും കൂടി ആലോചിക്കണം. സർ, തിരിച്ചെടുക്കാൻ കഴിയാത്തതായ തെറ്റുകളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. എന്താടോ പറഞ്ഞത്? നീയൊന്നും തെറ്റ് ചെയ്തില്ല. എന്ത് തെറ്റാ ചെയ്തതെന്ന് സാറ് പറയണം. ഒരു കുറ്റം തെളിയിക്കാനാണെങ്കിലും നീയൊക്കെ കാണിച്ച അതിക്രമങ്ങൾ ഇവിടെ വെച്ച് പൊറപ്പിക്കാനാവില്ല. ഞങ്ങൾ കാണിച്ചേക്ക് അതിക്രമമാണെങ്കിൽ ഞങ്ങളോട് നിങ്ങളെല്ലാരും കാണിച്ചാൽ എന്താ സാർ വിളിക്കേണ്ടത്? പറയണോ? എന്താടാ, മതി മതി, നിർത്ത്. പ്രേതത്തിന്റെ പേരിൽ നീയൊക്കെ എന്നെ അടിച്ചില്ലേ? ഈ സ്കൂളിൽ എത്ര പേരെ ചകടിപ്പ് കൂടി, എത്ര കുട്ടികൾ ഭയന്നോടി. മാഡം, ഇതിനൊക്കെ കബളിപ്പിക്കൽ എന്നല്ലാതെ എന്താ വിളിക്കേണ്ടത്? സാർ, ഞങ്ങൾക്ക് ഈ സ്കൂളിലേക്ക് ഇനി കയറണമെന്ന് വലിയ താല്പര്യമില്ല. നിങ്ങളെല്ലാവരുടെയും മുമ്പിൽ നിരപരാധികളാണ് ഞങ്ങളെന്ന് തെളിയിച്ച് മടങ്ങാൻ മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. തിരിച്ചെടുക്കണോ വേണ്ടോ എന്നൊക്കെ നിങ്ങളൊക്കെ തീരുമാനിച്ചറിയിച്ചാൽ മതി. വേറെ ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. അറിയിക്കാനൊന്നുമില്ല. നിന്നെ എന്നും ഈ സ്കൂളിൽ തിരിച്ചെടുക്കുന്ന പ്രശ്നമേ ഇല്ല. മാഡം, ഇവരെല്ലാം ഈ സ്കൂളിൽ തിരിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നമ്മളെല്ലാം ഈ 5 എണ്ണത്തിന്റെ മുന്നിൽ നമിക്കുന്നു എന്നല്ലേ? അതെ, വേണ്ടി വന്ന് നമിച്ചില്ല പറ്റൂ. മാഡം എന്തായി പറയുന്നത്? ഒരു യാഥാർത്ഥ്യം കുരുള, ആര് തെറ്റ് ചെയ്താലും പ്രായശ്ചിത്തത്തെക്കാൾ വലിയ ശിക്ഷയില്ല കുരുള. പച്ചയായ യാഥാർത്ഥ്യങ്ങൾ ഇന്നലെ ടി വിയിൽ കൂടെ താനും കണ്ണുപിടിച്ച് കണ്ടതല്ലേ? താനായിരുന്നു ഈ കുട്ടികളുടെ സ്ഥാനത്തെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തന്നെ കൊണ്ടാവുമായിരുന്നു. അല്ല, അത് പിന്നെ. ഇവരാണോ യഥാർത്ഥ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ സ്കൂൾ ജീവിതത്തിന്റെ എത്തിക്സ് എന്താണെന്ന് എന്നെയും തന്നെക്കാൾ നന്നായി അറിയുന്നവർ. ഫൈവ് ഫിംഗേഴ്സ്. ഈ വിദ്യാലയത്തിന്റെ അപമാനമായിരുന്നു ഇവർ, ഇപ്പോൾ അഭിമാനവും. നിങ്ങളെ കല്ലെറിഞ്ഞവർ നിങ്ങളെ ഓർത്ത് ദുഃഖിക്കും. ഐ എം പ്രൗഡ് ഓഫ് യു മൈ ചിൽഡ്രൻ. കാര്യം അറിയാതെ ഈ കുട്ടികളെ ജയിലിൽ അടച്ചിരുന്നുവെങ്കിൽ മനസാക്ഷി കോടതിയിൽ പോലും എനിക്ക് നീതി കിട്ടില്ലായിരുന്നു. ഇവരുടെ ഈ ചങ്കുറ്റാണോടോ ഒരു വലിയ തെറ്റ് ചെയ്യുന്നതിൽ നിന്നും എന്നെ രക്ഷിച്ചത്? സ്റ്റീഫനെ പോലെ ഒരു മൃഗത്തെ ഈ സ്കൂൾ അങ്കണത്തിൽ നിന്നും പുറത്താക്കിയത്.
കുട്ടി, മനസ്സുകൊണ്ട് ഒരുപാട് ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു. ഞാൻ എന്റെ ജീവരക്തത്തോടു പോലും ഞാൻ നന്ദി കാണിച്ചില്ലല്ലോ. ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഈ സ്കൂളിന് നിങ്ങൾ കാരണം ദുഷ്പേരുണ്ടേ, ഇപ്പോ നിങ്ങൾ കാരണം സൽപ്പേരും. നിങ്ങളെ ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. പക്ഷേ നിങ്ങളെ ഈ വിധം ദ്രോഹിച്ച എനിക്ക് ഈ സ്കൂളിൽ ഇനി തുടരാൻ യോഗ്യതയില്ല. ഞാൻ രാജിവെക്കുന്നു. ഇനി ഞാൻ ഇവിടെ ഉണ്ടാവരുത്, അതാതിന്റെ ശരി. മാഡം, ഞങ്ങൾ ഈ സ്കൂളിലേക്ക് തിരിച്ചു വരുന്നതാണ് മാഡത്തിന്റെ രാജിക്ക് കാരണമെങ്കിൽ അത് വേണ്ട. മാഡം, ഞങ്ങൾ ഈ സ്കൂളിലേക്ക് വരുന്നില്ല. ഞങ്ങൾ പറഞ്ഞു വിട്ടേക്ക് മാഡം, എന്നാലും മാഡം ഇവിടെ നിന്ന് പോകരുത്. മാഡം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് മാഡത്തോട് ഒരു വിരോധവും ഇല്ല. ഞങ്ങളെ സ്കൂളിലേക്ക് വരുമ്പോൾ ഞങ്ങളെ ശകാരിക്കാനും സ്നേഹിക്കാനും ഞങ്ങൾക്ക് നന്മയോടെ വഴി കാണിച്ചു തരാനും ഒരു നല്ല അമ്മയായി മാഡം ഇവിടെ തന്നെ വേണം. പ്ലീസ് പോവരുത് മാഡം. മാഡം പോയാൽ ഫൈവ് ഫിംഗേഴ്സ് ഈ സ്കൂളിൽ ഉണ്ടാവില്ല. കുട്ടികളെ, നിങ്ങളാണ് എന്റെ ശക്തി, നിങ്ങളാണ് ഇനി ഈ സ്കൂളിന്റെ സമ്പത്ത്. ഫൈവ് ഫിംഗേഴ്സ് ഇവിടെ വേണം. നിങ്ങളെ പിടിക്കാൻ ഒരു ശക്തിക്കും ആവരുത്.
ചെറുപ്പൂ.